ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കും സുഖമാണ്, അൽഹംദുലില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അതിനൊക്കെ കുറേ റീസണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്. അതിപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും കിച്ചണിൽ കയറിയ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും മടിയാട്ടോ. അപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല, ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ പണി. കാര്യമായിട്ട് പണിയൊന്നുമില്ല, അപ്പോൾ ഭയങ്കര മടി. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു ദിവസത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോവാം. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് ഇടാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടായിരുന്നു. നല്ലൊരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായതുകൊണ്ട് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു അപകടം സംഭവിച്ചിട്ടുള്ള ഒരു ഞെട്ടലോട് ഇരിക്കുക കേട്ടോ. ഇന്നലെ രാത്രിയിൽ താനൂർ ബോട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ താനൂരുള്ള തൂവൽ തീരുണ്ടല്ലോ, ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുള്ളൊരു ഒരു പുതിയ സംഭവം, അവിടെ ബോട്ട് അപകടം നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര്, 21-ഓ 22-ഓ ആളുകൾക്ക് മരിച്ചിട്ടുണ്ട്. ഇനിയും തെരച്ചിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഞെട്ടല് നമ്മളിപ്പോഴും മാറിയിട്ടില്ല. ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം കേട്ടോ. ചെറിയ മക്കളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് ടൂറൊക്കെ പോകുന്നുണ്ടാവും. നമ്മൾ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, വെക്കേഷൻ തീരാറായി. അപ്പോൾ അതിൻ്റെ ഒരു ഇതില് എല്ലാവരും ഇങ്ങനെ വിനോദയാത്ര പോകാൻ വരിക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അവിടെ ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ള പൂർണ്ണ ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ നമ്മളും അതേപോലെ തന്നെ ആ ബോട്ടിൻ്റെ ഉടമകളും ആണ്. കാരണം അത്രയും പേരെ ആ ഒരു ബോട്ടിൽ കൊണ്ടുപോയതും അതേപോലെ തന്നെ നമ്മൾ കയറിയതും ഒക്കെ തെറ്റന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമല്ല, എല്ലാം സംഭവിച്ചു പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഞാൻ മുളകും ഒക്കെ എനിക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നല്ലോ. പിന്നെ ഞാൻ അരിയും ഉണക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉമ്മയും ഞാനും കൂടി ഇട്ടതാണ്. അതേപോലെ തന്നെ ഇന്നൊരു കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. ഉമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു അയൽവാസിയുണ്ട്, അവളുടെ വയറ് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അമ്മ വാങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ നമുക്കിവിടെ റെഡ് വെൽവെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനത് ഈ ബോക്സിലൊക്കെ ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കൾ കഞ്ഞി കുടിക്കുകയാണ്. പിന്നെ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിലപ്പം ഫോണിലിരുന്ന് കളിച്ച് നിൽക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇമ്മ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ ഔട്ട്ഫുട്ടിന് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അവനെ മാങ്ങ ഉപ്പിലിട്ടെടുത്തിട്ട് അതിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ച് തിന്നാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടത്. വെറുത്ത മുളക് പൊടി ഇട്ടുകാണ്ട് അപ്പൊ സമയം ഇപ്പൊ 10:30 ആയിട്ടുള്ളു കേട്ടോ. അപ്പോഴേക്കൊന്നും ഉമ്മാൻ്റെ അവിടെ ചോറും കൂട്ടാനും ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുങ്ങി വരുമ്പോഴേക്കൊന്നും ഉമ്മ ഇവിടെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ അയിലൻ്റെ തലക്കറി ഉണ്ട്, പിന്നെ ഇന്നലെ ചീര ഉപ്പേരിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ചീര കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആ ചീര അതുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കേട്ടോ അത്. പിന്നെ ക്യാരറ്റ് ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടി കായം കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മക്കളതാ മാങ്ങൊക്കെ ഉപ്പിലിട്ടതും അതൊക്കെ കൂട്ടിയിട്ട് ഇവിടെ കഞ്ഞി കുടിക്കുകയാണ്. കുട്ടാപ്പിയേ, എന്നാരെ കാട്ടി, എന്നാരെ കാട്ടിയത്? ആര്? ഇങ്ങോട്ട് വാ, കേൾക്കണില്ല. കാക്കു കാട്ടിയേ? കാക്കു എന്ത് കാട്ടി? ഇങ്ങോട്ട് വഴണീറ്റ് വന്നിട്ട് പറയും. കാക്കു എന്ത് കാട്ടിയത്? അടുക്കിയേ, എണീറ്റ് എണീച്ചിട്ട് പറയും.
എന്തടിച്ചു? എങ്ങനെ അടിച്ചു? എവിടെ അടിച്ചു? പുറത്തടിക്ക് കാക്കു. ഞാൻ ചോദിച്ചോ കാക്കുനോട്. കേട്ടാ കുട്ടീനെ കാക്കു കാട്ടിയിക്കണ. കാക്കു എവിടെ കാട്ടിയത്? എല്ലാരും കാട്ടിയ നമ്മള് കോട്ടയത്ത് പോവുക. അതെന്താ കോട്ടയത്ത് പോവണ്ട? പോണ പോവുക. അവിടെ പച്ച എത്തേക്കേ ഉള്ളു കോട്ടയത്ത് പോവുമ്പോള്. അമ്മ പോട്ട മാറ്റിക്കോ. അപ്പൊ ഞങ്ങളെ കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് തിന്നാൻ നിൽക്കട്ടോ. കുളിയുടെ കാര്യമൊന്നും പറയണ്ട. കുളിക്കാൻ ഉമ്മ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടാ കുളിക്കാൻ പോവുക. 1 മണി 1.5 മണിയൊക്കെ ആവും കുളിക്കണമെന്നുണ്ടെങ്കിൽ. ഭയങ്കര മടിയാണ്. അങ്ങനെ അവിടെയും ഇവിടെയും കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും നേരാണ് കണക്കാക്കും. എന്നിട്ട് ഉമ്മ അടുത്ത് ഒരു 2 ചീത്ത കേട്ടിട്ട് പിന്നെ കുളിമുറിയിക്കാണ്ട് ഓടുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവും വിചാരിക്കുന്നത് കേട്ടോ. എന്നാൽ എല്ലാവരും ഇല്ലെങ്കിലും 1/3 ഭാഗം പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ ആവും അവനാണ്ട് വീട്ടിൽ പോകുമ്പോൾ. ഇത്രയൊരു മടിയും മടിച്ചിരിയാവും. ഷേ മടിച്ചികളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ചോറ് തിന്നതിന് ശേഷം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു മുടിയാഴ്ചയിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുട്ടിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ ഞാനും വലിയ താത്തിയും 2-ാമത്തെ 4 കൂടെ പോകുന്നുണ്ട്. അപ്പോൾ വേഗം ചോറന്നാണ് കുട്ടികളെ ഉറക്കിയിട്ട് വേണം പോവാൻ. ഉമ്മൻ്റെ അടുത്ത് ഇവിടെ ആക്കിയിട്ട് ഉറക്കി കിടത്തിയാൽ പിന്നെ സീനില്ല. അപ്പോൾ ഓരോ ഉറങ്ങിയ പാടെ അവിടെ പോകണം വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, നമ്മുടെ ഹാനിമോനിക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട്. അവൻ്റെ 8-ാമത്തെ മാസം ഞാൻ ഓരോ മാസം ആകുമ്പോഴിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അത് ഒരു ആപ്പ് പോലെ ഒരു ആപ്പ് വായിട്ട് എഡിറ്റ് ചെയ്യാറുണ്ട് നമ്മളമ്മ ഓരോ മന്തിലും അങ്ങനെ ആവുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നല്ല ഫോട്ടോ എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ നടക്കണത് കേട്ടോ. അങ്ങനെ കൂടുതലായിട്ടുള്ള വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബേബി പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് ഇതാണ്, ഒരു കുഞ്ഞുടുപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഉടുപ്പ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കുന്നുംപുറത്തുള്ള കിഡ്സ് പീക്ക് എന്നുള്ള ഒരു ഷോപ്പ് നിന്നാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു എയർബം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഉടുപ്പ് മാത്രമായപ്പോൾ എനിക്കൊരു ഒരു എന്തോ പോലെ. അപ്പോൾ ഞാൻ ചെറിയൊരു എയർബം കൂടി വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഹാനിമോനെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ നമ്മൾ പോകുമ്പോഴേക്കൊന്നും ഉറങ്ങി ഉണർന്ന് ആകെ സീനായി. അപ്പോൾ പിന്നെ അവനെയും കൊണ്ട് പോയിട്ടോ. പിന്നെ ഇവിടെ ഉണർന്ന് കഴിഞ്ഞാൽ ഇവിടെ കിടത്തിപ്പോയി അമ്മക്കൊരു ബുദ്ധിമുട്ടാവും. അമ്മക്ക് വേറെയും പണികളുള്ളതല്ല. അപ്പോൾ ഇത് ഞാൻ ഹാനിമോനിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചതാണ്. ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ അവർ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് മുമ്പിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു നീരൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഹാനിമോനിക്ക് ഒരു ഡയപ്പറിൻ്റെ പാക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അവൻ്റെ ഡയപ്പർ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഒരു കണ്ടിട്ടുള്ള ഒരു പുതിയ ബ്രാൻഡ് ഡയപ്പറാട്ടോ, അത് കിഡ്ഡി സോഫ്റ്റ് ഉണ്ടുള്ള. ഇത് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡ് കാണുന്നത്. കുറേ മുമ്പേ ഇറങ്ങിയതാണോ അതോ പുതിയതാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണോ എന്തോന്ന് അറിയില്ല, എന്തായാലും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മാമി പോക്കോൻ്റെയും അതിനൊക്കെ പോലെ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ യൂസ് ചെയ്താൽ മാത്രം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഞാനൊരു 10 പീസാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ സ്മോൾ സൈസ് അതിന് 80 എത്രയാണോ 89 അങ്ങനെയാണ് തോന്നുന്നു. പിന്നെ ഇനി കാണിക്കുന്ന ഈ ഡ്രസ്സ് ഉമ്മ വാങ്ങിച്ചാ കേട്ടോ. ഉമ്മക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, ഞങ്ങൾ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഒരു വൈറ്റും ബ്ലൂവും വരുന്ന ഒരു ബാബാ സൂട്ട് പോലെ വരുന്ന ഡ്രസ്സാട്ടത്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ഉമ്മ ഡ്രസ്സ് മാത്രമല്ല അതിലേക്ക് ഒരു ടർക്കി വാങ്ങിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഷൂവും വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഈ ഒരു ടർക്കി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ടർക്കി ആട്ടോ, നല്ല അടിപൊളിയുള്ള ടർക്കിയാണ്. നമ്മൾ കുഞ്ഞുമക്കൾക്ക് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സോഫ്റ്റ് ഉള്ളത് വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഷോപ്പിൽ കുട്ടികളുടെ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ, കാരണം അത് ഫുള്ള് നമുക്ക് വേണ്ടി വരും. അത്രയ്ക്ക് നല്ലൊരു ഭംഗിയുള്ളവർ ഡ്രസ്സും അവരെന്ത് പ്രോഡക്റ്റും കാണാൻ. അപ്പം പ്രത്യേകിച്ച് നമുക്കൊരു ആ ഒരു പ്രായം മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒന്ന് നോക്കിപ്പോവും, അറിയാതെ നോക്കിപ്പോവും, വാങ്ങിക്കൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ നോക്കിപ്പോരും. അതൊരു ഡ്രസ്സാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു വന്നപ്പോഴേക്കൊന്നും ഉമ്മ ഇവിടെ പയമ്പൊരിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ടാട്ടോ ഞാൻ ചായ അടിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ആ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ചായ അടിക്കാൻ വന്നില്ല. അപ്പോഴേക്കും ഇവിടെ എല്ലാവരും ചായ അടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും ദിനി മാത്രമേ ചായ അടിക്കാനുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളും കൂടി കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം ഹാനിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അങ്ങനെ ഇതാ ഹാനിനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പല കോലത്തിലാക്കി നോക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ആ മറ്റേ കടലാസും പൂ ഉണ്ടല്ലോ, ഇതിന് വേറെ എന്താ പറയുക, ബോഗൻ വില്ല ഞാനെന്തോ പറയും. അപ്പോൾ അതൊക്കെ ആ പൂവൊക്കെ ഇട്ട് കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷെ അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അത് തിന്നാൻ നോക്കുകയാണ് കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ അവനെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടും എടുക്കുന്നുണ്ട് വേറെ ഡ്രസ്സ് മാറ്റിയിട്ട്. അപ്പോൾ അതിന് ആ ചെടിയുടെ ചുവട്ടിലിരുത്തിയിട്ടാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ആൾ വീണ്ടും അത് കഴിക്കാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും അവനക്ക് വായിക്ക് ഇടണം, അതാണ് അവൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോയുടെ വൈൻഡപ്പയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെടില്ല എന്ന് ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.